മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോത്തുകല്ല് ഭൂതാനം മുത്തപ്പൻ മല ഉരുൾപൊട്ടലിൽ പിളർന്നു പോയിട്ടുണ്ട്. മണ്ണിനടിയിൽ 40 പേർ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് ശങ്കിക്കുന്നത്. 3 പേരുടെ മൃതദേഹം കണ്ടെടുക്കാനായിട്ടുണ്ട്. 2 പേരെ രക്ഷപ്പെടുത്താനായി. രക്ഷാപ്രവർത്തനത്തിനുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. NDRFും ഫയർഫോഴ്സും പോലീസും എല്ലാം അവിടെയുണ്ട്. നാട്ടുകാരുമുണ്ട്. പക്ഷേ കാലാവസ്ഥയുടെ ദുഷ്കരാവസ്ഥ കൊണ്ട് വേണ്ടത്ര പ്രവർത്തനം മുന്നോട്ട് പോകാനാവുന്നില്ല. അവിടെ ഒരു പാലത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഭയങ്കര പാലം, അതുകൊണ്ട് വലിയ യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നതിന് പ്രയാസമുണ്ടായിരുന്നു. റോഡിൽ മണ്ണിടിഞ്ഞ് വീണ് വഴി തടസ്സപ്പെട്ട പ്രശ്നവുമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും സാധ്യമായ എല്ലാ ഉപകരണങ്ങളും എത്തിച്ച് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മറ്റൊരു വലിയ അപകടമുണ്ടായത് മേപ്പാടിയിലാണ്, വയനാട് ജില്ലയിൽ. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട്. 9 മൃതദേഹങ്ങളാണ് കണ്ടെടുക്കാനായത്. എത്ര പേർ അപായപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടില്ല. മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റുപകരണങ്ങളുമൊക്കെ പ്രവർത്തിപ്പിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. അത് ഈ പുത്തൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലാണ്. 7 മൃതദേഹങ്ങൾ അവിടെ കണ്ടെടുത്തിട്ടുണ്ട്. അത് മേപ്പാടിയിൽ നടന്നത്. ഇത് പുത്തൂർ മലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ. ഇവിടെ സൈന്യവും എത്തിയിട്ടുണ്ട്. ജില്ലയിൽ 11 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്താകെ 738 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഇത് വൈകിട്ട് 3 വരെയുള്ള കണക്കെടുത്താൽ 15,748 കുടുംബങ്ങൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. 64,013 പേർ ഈ ക്യാമ്പുകളിലുണ്ട്. വയനാട് ജില്ലയിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിലാണല്ലോ വലിയ വെള്ളപ്പൊക്കമുണ്ടായത്. പക്ഷേ പലയിടത്തും ആ മഹാപ്രളയകാലത്തുണ്ടായതിനേക്കാളും അധികം വെള്ളം ഇപ്പോൾ പൊങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ മറ്റൊരു സാഹചര്യവും കൂടി വരികയാണ്. അത് ബാണാസുര സാഗർ തുറക്കേണ്ട സാഹചര്യമാണ്. ബാണാസുര സാഗർ തുറന്നാൽ
വെള്ളം ഇനിയും ഉയരും. കർണാടകയിൽ നിന്ന് വെള്ളം വലിയ തോതിലാണ് ഇങ്ങോട്ട് വരുന്നത്. അതോടൊപ്പം വയനാട്ടിൽ ലഭിക്കുന്നത് അതിതീവ്ര മഴയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി വെള്ളത്തിൻ്റെ അളവ് വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഇതൊരു ഭാഗം. മറ്റൊരു പ്രശ്നം ഉരുൾപൊട്ടലിൻ്റെ ഭീഷണിയാണ്. ഈ സാഹചര്യം ഇന്ന് വൈകുന്നേരം വിലയിരുത്തുകയുണ്ടായി. ഇതിൽ നാം ഏറ്റവും മുന്തിയ പരിഗണന നൽകേണ്ടത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ്. വയനാട്ടിൽ രണ്ട് തരത്തിലുള്ള അപകടങ്ങൾക്കാണ് സാധ്യത. ബാണാസുര സാഗർ തുറന്നുവിട്ടപ്പോൾ കഴിഞ്ഞ വർഷം വലിയ തോതിൽ പരിഭ്രാന്തി ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിനേക്കാളും കൂടുതലാണ് ഈ വർഷം ഈ അതിതീവ്ര മഴയിൽ വെള്ളം കയറുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒന്നത്. മറ്റൊന്ന് ഉരുൾപൊട്ടലിൻ്റെ സാധ്യത. അപ്പോൾ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഇതിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവർ തൽക്കാലം അവിടുന്ന് മാറി സുരക്ഷിത കേന്ദ്രങ്ങളിലെത്തണം. ഇതിൽ രക്ഷാഭടന്മാർ, വളണ്ടിയർമാർ നടത്തുന്ന അഭ്യർത്ഥന മാനിക്കുന്നതിന് എല്ലാവരും തയ്യാറാവണം. നിർഭാഗ്യകരമായ ഒട്ടേറെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഒരു പ്രദേശത്ത് തന്നെയുള്ള ആളുകളോട് മാറാൻ അഭ്യർത്ഥിക്കുന്നു. കുറച്ച് കുടുംബങ്ങൾ മാറുന്നു, മറ്റുള്ളവർ ഒന്നും സംഭവിക്കില്ല എന്ന പ്രതീക്ഷയിൽ അവിടെ താമസിക്കുന്നു. എന്നാൽ അവരെല്ലാവരുടെയും താമസിച്ചവരുടെ എല്ലാം ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ആശങ്കപ്പെടുന്ന അവസ്ഥയാണ്. ഇതൊരു മുൻകരുതലിൻ്റെ പ്രശ്നമാണ്. ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കാം, പക്ഷേ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ആപത്ത് തടയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ആപത്ത് സംഭവിക്കാനിടയുണ്ട് എന്ന് കണ്ടുകൊണ്ട് വിവേകപൂർവം മാറി താമസിക്കുന്നലിയെടുക്കേണ്ടത്. ഇവിടെ ഇത്തരമൊരു സാഹചര്യമുള്ളതുകൊണ്ട് വയനാട് ജില്ലയിൽ ഇങ്ങനെ മാറി താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായ നിലയിൽ കഴിയാനുള്ള ക്യാമ്പുകൾ നാളെ കാലത്തു മുതൽ ഒരുക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്യും. ഇങ്ങനെ മാറി വരുന്നവരിൽ വീട് വിട്ട് വരുന്നവരാണല്ലോ, അവരിൽ പ്രായമായവർ, രോഗികൾ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, ഗർഭിണികൾ, ഇങ്ങനെയുള്ള വിവിധ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുണ്ടാവും. അവർക്കെല്ലാം ആവശ്യമായ പ്രത്യേക പരിഗണന ഉറപ്പുവരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പോലീസ് ഉൾപ്പെടെ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇതിനുവേണ്ടി ഒത്തൊരുമിച്ച് നീങ്ങും. ജനപ്രതിനിധികളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും
സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ബഹുജനങ്ങളുടെ ആകെയും സഹകരണത്തോടെ ഈ മാറ്റിപ്പാർപ്പിക്കൽ വിജയകരമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാർ ഇപ്പോൾ ഈ പ്രശ്നം ആ ജില്ലയിലുള്ള ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ക്രമീകരണം ഉണ്ടാക്കുന്നതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ടി പി രാമകൃഷ്ണൻ, എ കെ ശശീന്ദ്രൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, അത്രയും മന്ത്രിമാർ ഇന്ന് വൈകുന്നേരം വയനാട്ടിലുണ്ട്. ഇത്തരമൊരു സാഹചര്യം മനസ്സിലാക്കി ഈ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്ന എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അവിടെയുള്ളവർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ തൽക്കാലം അവിടുന്ന് മാറി സുരക്ഷിതമായ സ്ഥലത്ത് പാർക്കുന്നതാണ് നന്നാവുക. ഈ അടുത്ത കാലത്ത് നാം കേട്ട അനുഭവമാണല്ലോ, ഒറീസയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ കഥ. പക്ഷേ ആളപായം ഒഴിവാക്കാൻ കഴിഞ്ഞത്, വലിയ തോതിൽ കുറക്കാൻ കഴിഞ്ഞത്, നല്ല രീതിയിൽ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ അവർക്ക് നേരത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. നമുക്കും ഇത്തരമൊരു അപകട സാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് അതൊഴിവാക്കാനുള്ള നല്ല ജാഗ്രതയോടെയുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതിൽ പെട്ടെന്നങ്ങ് വിട്ടുപോവുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക പ്രയാസമുണ്ട്. അപ്പോൾ അത്തരം ആളുകളിൽ ആ ഒരു സുരക്ഷ പ്രധാനമാണ് എന്നൊരു അവബോധം സൃഷ്ടിക്കാനാവണം. അത് സമൂഹത്തിന് അക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും, മാധ്യമങ്ങൾക്കും പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. ആ പങ്ക് നിർവഹിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വേറൊരു പ്രശ്നം, ഇപ്പോൾ അവധിയെടുത്ത ജീവനക്കാരുണ്ടാവും. ഈ അടുത്ത ദിവസങ്ങൾ അവധിയുള്ള ദിനങ്ങളുമാണ്. അപ്പോൾ അവധിയുള്ള ദിനങ്ങളായാലും അത് സ്വാഭാവികമായും അവധിയെടുത്തവരായാലും എല്ലാവരും ഈ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഡ്യൂട്ടിയിൽ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരും അവരവരുടെ ജോലിയിൽ ഈ സാഹചര്യത്തിൽ വ്യാപൃതരാകേണ്ടതായിട്ടുണ്ട്. 3 മണിവരെ കണക്കാക്കിയ മരണസംഖ്യ 28. 7 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. 27 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 12 ദേശീയ ദുരന്ത പ്രതികരണ ടീമുകളെ, പ്രതികരണ സേനാ ടീമുകളെ വിന്യസിക്കുന്നുണ്ട്. മലപ്പുറം 2, വയനാട് 3, പത്തനംതിട്ട 1, തൃശ്ശൂർ 1, കോഴിക്കോട് 1, ഇടുക്കി 1 ഈ രീതിയിൽ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ആർമി യൂണിറ്റുകളെയും വയനാട്,
കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഡിഫൻസ് സർവീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും മലപ്പുറത്തും ആർമി മദ്രാസ് റെജിമെൻറ്റിനെയാണ് വിന്യസിക്കുന്നത്. ഭോപ്പാലിൽ നിന്ന് ഡിഫൻസ് എഞ്ചിനീയറിംഗ് സർവീസ് പുറപ്പെട്ടിട്ടുണ്ട്. വേറൊരു പ്രശ്നം സംഭവിച്ചത് ട്രെയിൻ യാത്രക്കാർക്ക് വന്ന വിഷമമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ വിശദമായി ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ തന്നെ വയനാട് തുടരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിക്കുന്നത്. ബാണാസുര സാഗർ അണക്കെട്ട് ഉടനെ തുറക്കേണ്ട സ്ഥിതിയുണ്ട്. ഡാമുകൾ തുറക്കേണ്ടി വന്നാൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകും എന്ന് സൂചിപ്പിച്ചു. ഇപ്പോൾ ഡാം തുറന്നാൽ, ബാണാസുര സാഗർ തുറന്നാൽ, അത് മുൻപ് കഴിഞ്ഞ വർഷം സംഭവിച്ചതിനേക്കാൾ കൂടുതൽ ആഘാതം ഏൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുകൂടി ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ എന്ന നിലയ്ക്ക് ആളുകൾ നിർദ്ദേശങ്ങൾ പാലിച്ച് മാറി താമസിക്കാനും മറ്റും തയ്യാറാകേണ്ടതുണ്ട്. അത്തരം വിമുഖത പലയിടങ്ങളിലും വരുന്നുണ്ട്. അത് പരിഹരിക്കാൻ ജനപ്രതിനിധികളും മറ്റും ആ നിലയിൽ ഇടപെടുന്നുണ്ട്. വയനാട്ടിൽ ഇപ്പോൾ അത്തരം ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി അത് പറയുമ്പോൾ അത്തരമൊരു ഇടപെടൽ കഴിഞ്ഞ വർഷം നടന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ കുട്ടനാട്ടിൽ ഏതാണ്ട് 400,000+ ആളുകളെയാണ് പൂർണ്ണമായും ഒഴിപ്പിച്ചത്. സാധാരണ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവരെ അവിടെ തന്നെയുള്ള സ്കൂളുകളിലേക്കും മറ്റും മാറ്റുകയാണ് പതിവ്. ഇത് വെള്ളപ്പൊക്കത്തിനപ്പുറമുള്ള പ്രളയത്തിലേക്ക് പോകുന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോൾ മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാം പഞ്ചായത്തുകളിലും മറ്റും കേന്ദ്രീകരിച്ച് ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ആളുകൾ ആദ്യം ഇതേ തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലുള്ള വലിയ വിമുഖത കാട്ടുകയും ചെയ്തു. ഒടുവിൽ കുട്ടനാട്ടിൽ നിന്ന് ആളുകൾ കരപിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആലപ്പുഴയിലേക്കും ചങ്ങനാശ്ശേരിയിലേക്കും മറ്റും സമാനമായ ഒരു അവസ്ഥ വയനാട്ടിലിപ്പോഴുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ കൃത്യമായ ഒരു സന്ദേശം. അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിവരം.